നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെ തോൽവി ഞെട്ടിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ആത്മപരിശോധന നടത്തും. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇല്ലാതാകുന്നതല്ല കോൺഗ്രസ് പാർട്ടിയെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിച്ച് പാർട്ടി തിരിച്ചു വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വർക്കിംഗ് കമ്മിറ്റി കൂടി തുടർ നടപടി സ്വീകരിക്കും. പാർട്ടിയെ ഊർജ്ജസ്വലമായി നടപ്പിലാക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന ഒരു സൂചന ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ കണ്ണൂരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ശ്രീകണ്ഠാപുരത്തെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലായിരുന്നു പോസ്റ്ററുകൾ പതിപ്പിച്ചത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ. 5 സംസ്ഥാനങ്ങൾ വിറ്റുതുളച്ചതിന് ആശംസകളെന്ന് പോസ്റ്ററിലെ പ്രധാന വാചകം. പെട്ടിതൂക്കി വേണുഗോപാൽ ഒഴിവാകുമെന്നും പോസ്റ്ററിൽ വിമർശനമുണ്ട്. അതേസമയം കോൺഗ്രസിലെ നേതൃമാറ്റം ആവശ്യപ്പെട്ട് G23 നേതാക്കൾ തുടങ്ങിവെച്ച പ്രതിഷേധം താഴെ തട്ടിലേക്ക് എത്തിയതിന്റെ സൂചനയാണ് ഇപ്പോൾ വരുന്നത്. സംഘടനാ ചുമതലയിലുള്ള ജനറൽ സെക്രട്ടറിക്കെതിരെ ജന്മനാട്ടിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളും അതുതന്നെ. ശ്രീകണ്ഠാപുരത്തെ പാർട്ടി ഓഫീസിലും എരുവേശി ഐച്ചേരി പ്രദേശങ്ങളിലും പോസ്റ്ററുകൾ പതിപ്പിച്ചു. സംസ്ഥാനത്ത് തന്നെ KCയുടെ ഏറ്റവും വിശ്വസ്തനായ ഇരിക്കൂർ MLA സജീവ് ജോസഫിന്റെ ഓഫീസിന് പരിസരത്തും പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. സേവ് കോൺഗ്രസ് എന്ന പേരിലായിരുന്നു പോസ്റ്ററുകൾ എല്ലാം പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രിയിലായിരുന്നു പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ പരാജയത്തിനു പിന്നാലെ കണ്ണൂരിലെ പ്രാദേശിക നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും KC വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. 5 സംസ്ഥാനങ്ങളിലെ പരാജയത്തോടെ പ്രതിപക്ഷത്തെ നയിക്കാൻ അവകാശവാദം ഉന്നയിക്കാൻ പോലും കെൽപ്പില്ലാതാവുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്. ഭരിച്ചതിൻ്റെയും നയിച്ചതിൻ്റെയും തഴമ്പ് മാത്രം ബാക്കിയാകുന്ന പാർട്ടിയായി ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തമല്ലാതാകുന്നു കോൺഗ്രസ്. പാർട്ടി സ്ഥാപക ദിനത്തിൽ പാർട്ടി ആസ്ഥാനത്ത് പാർട്ടി പ്രസിഡന്റ് ഉയർത്തിയ പാർട്ടി പതാക താഴേക്ക് പതിച്ചത് കോൺഗ്രസിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യമെന്ന് കളിയാക്കിയവരുണ്ട്. 5 ലംഘം കഴിയുമ്പോൾ അതൊന്നുകൂടി അച്ചട്ടാകുന്നു. ഉലയുന്ന കൊടിമരവും ഊർന്നുവീഴുന്ന പതാകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ പാർട്ടിയുടെ അടയാളമാകുന്നു. ഭരണത്തിലിരുന്ന് വേരൂന്നിയ BJP എന്ന വടവൃക്ഷത്തെ അനക്കാൻ പോലും മുന്നിൽ നിന്ന് നയിക്കാൻ പോലും കോൺഗ്രസിന് ഇനിയും സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും തോൽക്കുന്നൊരു പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കാൻ അവരോടൊപ്പമുള്ളവരും മടിക്കുന്നുണ്ട്. ഭൗസര ഇന്ത്യയുടെ കാവലിന് കോൺഗ്രസ് തന്നെ വേണമെന്ന തോന്നൽ സ്റ്റാലിനും പവാറും എല്ലാം മറക്കുക കൂടി ചെയ്താൽ പൂർണ്ണമാകും. വിശാല പ്രതിപക്ഷ ഐക്യത്തിന് തന്നെ ചിതിയൊരുക്കുന്ന വീഴ്ചയാകുന്നു കോൺഗ്രസ്. എന്തിലൂന്നണം, എങ്ങനെ വോട്ട് ചോദിക്കണം എന്നതിൽ കോൺഗ്രസിന്റെ ധാരണകളൊക്കെ തെറ്റി. അടവുമാറ്റങ്ങൾ ജനം തള്ളി. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം മുതലെടുക്കാനാകില്ല. തലമാറ്റ പരീക്ഷകളിൽ കയ്യിലുള്ളതും പോയി. സംഘടനാപരമായും രാഷ്ട്രീയപരമായും എത്രത്തോളം ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥയെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കൂടി നമ്മൾക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. Like and subscribe to Channel Kerala.